സാർ, പണ്ടൊക്കെ സഖാക്കൾ എന്ന് മാത്രമേ പറയുള്ളായിരുന്നു പാർട്ടിക്കകത്ത് സഖാക്കൾ. ഇപ്പൊ സൈബർ സഖാക്കളാണ്. സൈബർ സഖാക്കള് പാർട്ടിയെ അങ്ങ് പരിപോഷിപ്പിച്ചു കൊണ്ടുപോകുന്നത്, ഇപ്പൊ പോരാളി ഷാജി എന്നൊക്കെ പേര് കേട്ടാൽ തന്നെ ചിരി വരുന്നു, പോരാളി ഷാജി. അപ്പൊ സാർ, ഈ ഞാനിപ്പോ ഇത്രയും പറയാൻ കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ ഈ ലോക്സഭ ഇലക്ഷനിൽ വടകര കെ കെ ശൈലജ ടീച്ചറിനെ സൈബർ ആക്രമണം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സി പി എമ്മിലെ പാർട്ടിയിലെ പല പ്രമുഖ നേതാക്കളും മുതലേ കണ്ണീർ ഒഴുക്കി. മുതലേ കണ്ണീർ എന്ന് തന്നെ പറയാൻ പറ്റും. എന്നിട്ട് ആ അന്വേഷണം എവിടെ വരെ എത്തി? ഇത് വെറുതെ നറേറ്റീവ്സ് ആണ്, ഇതിലൊന്നും വാസ്തവമില്ല. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കുന്ന ക്യാപ്സ്യൂൾസ് ആണ്. കാരണം ശൈലജ ടീച്ചറിന് ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടിയിട്ടും ജയിപ്പിക്കാൻ വേണ്ടിയിട്ടും പാർട്ടി നടത്തുന്ന ചില സ്റ്റണ്ടുകളാണ്. അതെ, ഈ സത്യാനന്തര കാലത്ത് നടക്കുന്നത് മുഴുവൻ നറേറ്റീവ്സ് ആണ്. ആ പണ്ട് നടന്നിട്ടില്ലെന്നാണ്. ഞാൻ ഉദാഹരണം പറയാം. പണ്ട് പന്തളം മണ്ഡലത്തിൽ, എനിക്കറിയാവുന്ന മണ്ഡലത്തിൽ, ആ മണ്ഡലത്തിൽ ഏതാണ്ട് സി പി എം ജയിക്കുമെന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ കോൺഗ്രസിൻ്റെ ചില ആൾക്കാർ, എല്ലാവരും കൂടെ കോൺഗ്രസ് പാർട്ടി അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല, എന്ത് ചെയ്തു എന്നറിയാമോ, അവിടെ ഒരു കുരിശ് കവലയുണ്ട്, ആ കുരിശിൽ കൊണ്ടുപോയി ചെങ്കൊടി കെട്ടി. ചെങ്കൊടി കെട്ടിയപ്പോൾ അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെല്ലാം കൂടി അവരുടെ വോട്ട് വികാരം, തീർച്ചയായിട്ടും അവരുടെ വികാരത്തെ അത് വ്രണപ്പെടുത്തി. അതിൻ്റെ ഫലമായിട്ട് അവരുടെ വോട്ട് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാവുകയും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാൻഡിഡേറ്റ്, അത് ഒരു സംവരണ മണ്ഡലം കൂടിയായിരുന്നു, തോറ്റു തുന്നം പാടുകയും ചെയ്തു. അപ്പോൾ നറേറ്റീവ്സ് അല്ല, അത് അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാര്യം, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അതിൻ്റെ രീതിയിലാണ് ഇപ്പോഴത്തെ ഈ നറേറ്റീവ്സ് വർക്ക് ചെയ്യുന്നത്. വളരെ വൻതോതിൽ പ്രചരിപ്പിച്ചിരുന്നു, ശൈലജ ടീച്ചറിന് എതിരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് വൻതോതിൽ വ്യാപകമായ പ്രചാരണം നടത്തിയിരുന്നു. അവസാനം വന്നപ്പോൾ ഉള്ളി പൊളിച്ചതുപോലെ ശൈലജ ടീച്ചറുടെ വീഡിയോ ഒന്നും അല്ല, ഒരു പോസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. ഈ കണ്ടുപിടിച്ചോ, ആരെങ്കിലും പ്രതിയാക്കിയോ, അറസ്റ്റ് ചെയ്തു, നേതാക്കളെ അവരെ അറസ്റ്റ് ചെയ്തു. സ്ത്രീകൾക്കെതിരെ വളരെ ഒരു വളരെ മോശമായ ഒരുപാട് അധിക്ഷേപങ്ങൾ നമുക്ക് എടുത്തു പറയാം. എസ് എഫ് ഐയുടെ അവർ കാണിച്ചിട്ടുള്ള എസ് എഫ് ഐയുടെ ആഷോ എന്ന് പറയുന്ന യുവ നേതാവ്, നിമിഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ, സി പി ഐക്കാർ നേതാവ് ഒരു പെൺകുട്ടിയോട് ജാതി അധിക്ഷേപം നടത്തി ആക്ഷേപിച്ചിട്ട്. ജാതി അധിക്ഷേപം മാത്രമല്ല നടത്തിയത്, എം ജി യൂണിവേഴ്സിറ്റിയില് അവരുടെ വയറ്റ് ചവിട്ടി, അവൻ ചവിട്ടി. എന്നിട്ട് സാർ ഞാൻ ചോദിക്കുന്നു, അതിനെ കുറിച്ചിട്ട് എന്ത് ഒരു ഒരു അവൻ എന്തോ കേസോ പേരിനെന്തോ സംഭവങ്ങളെ കൊണ്ടുപോയി, അവനിപ്പോഴും പോലീസിന്റെ മുമ്പിലാണ്, അവനിങ്ങനെ വിരാദിച്ച് തന്നെയാണ് നടക്കുന്നത്. കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ പോരാട്ടം നടത്തിയപ്പോ, അതൊരു ഉദാഹരണം സാർ. അതിനുശേഷം ഞാൻ ചോദിക്കട്ടെ, ഈ കൊല്ലത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരു സ്ത്രീ, അവരുടെ പേര് വന്നിട്ട് അനീഷ, ആ ബഹുമാനപ്പെട്ട ആ ഒരു യുവതി അവര് ആത്മഹത്യ ചെയ്തു മേൽ ഓഫീസറുടെ പീഡനം സഹിക്കാതെ. എന്നിട്ട് അതിന്റെ അന്വേഷണം എവിടം വരെ എത്തി? സാർ, ഇതെല്ലാം സംഭവിച്ചിട്ട് സഭയില് ഇപ്പം നമ്മുടെ വെറ്ററിനറി കോളേജിലെ ആ കുട്ടി പയ്യൻ, ആ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന മകൻ, നമ്മുടെയും എന്റെയും സാറിന്റെയും മക്കളുടെ പ്രായമുള്ള ഈ കുട്ടി മരിച്ചിട്ട് ഇപ്പൊ ഇന്നലെ മുഖ്യമന്ത്രി സഭയിൽ ഒരു വളരെ ലഘുവായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ആഭ്യന്തര വകുപ്പിലെ പോലീസിലെ മേലുദ്യോഗസ്ഥർക്ക് ഒരു വീഴ്ച പറ്റി, അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ പറയാൻ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ വീഴ്ച പറ്റി തീർന്നു, നൂറ് ക്രിമിനലുകൾ ഉണ്ടായിരുന്നു, അവരെല്ലാം മാറ്റി. അപ്പൊ സാർ ഇങ്ങനെ ഇപ്പൊ നമ്മള് സ്ത്രീകളുടെ വിഷയത്തിലാണ് സംസാരിച്ചത്, 130 ക്രിമിനൽസ് ഉണ്ടായിരുന്നു, അവരെല്ലാം മാറ്റി. അല്ല സാർ, അപ്പൊ നമ്മൾ ഈ സ്ത്രീകളുടെ സംരക്ഷണത്തിനെ കുറിച്ച് ഉള്ള ആ വിഷയം നമ്മൾ ആദ്യം സംസാരിച്ചു വന്ന അതിപ്പോഴും അതിൽ തന്നെ നമ്മൾ പറയുവാണ്. എന്നിട്ട് ഇവിടെ എന്താ ചെയ്തത്? പാർട്ടി ഓഫീസുകളിൽ വരെ പീഡനങ്ങൾ നടന്നതിന്റെ പരാതികൾ വന്നിട്ടില്ലേ? അതിലുള്ള ആൾക്കാർ ഇപ്പോഴും നല്ല പിള്ളമാരായിട്ട് തന്നെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും നടപടി വന്നിട്ടുണ്ടോ? അന്വേഷണം നടന്നു, പാർട്ടി ചോദിച്ചല്ലോ മുഖ്യമന്ത്രിക്ക് മറുപടി. ഉദാഹരണത്തിന് കെ കെ രമേഴ തന്നെ കൈ തല്ലി ഓടിച്ചതല്ലേ അന്ന്? ആരാ തല്ലി ഓടിച്ചത്? സ്ത്രീകളാണോ തല്ലി ഓടിച്ചത്? ഇപ്പോഴും അവര് കൈ ഒടിഞ്ഞതിനെ അന്ന് പരിഹസിക്കുകയല്ലേ ചെയ്തത്? ഒരു സ്ത്രീ അവരുടെ കൈ ഒടിഞ്ഞു കഴിഞ്ഞപ്പോ അവരെ പരിഹസിക്കുക, ഇത് വെറുതെ പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരിക്കുകയാണെന്നല്ലോ. സഭയിലെ മരിച്ചുപോയ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. വിധവയായ ഒരു സ്ത്രീ, ആ എങ്ങനെ വിധവയായി? രക്തസാക്ഷിത്വം മരിച്ച ടി പി ചന്ദ്രശേഖരൻ മൂലം വിധവയായിട്ട് തീർന്നു. സി പി എമ്മിന്റെ ആക്രമണം, കോടതി തന്നെ തെളിയിച്ചിട്ടുള്ള ഒരു ആക്രമണത്തിന് ഇരയായ സ്ത്രീ, ആ സ്ത്രീയെയാണ് ഇത്രയും അപമാനിച്ചത് നിയമസഭയിൽ. എം എൽ എ എന്നുള്ള ബഹുമാനം പോലും കാണിക്കാതെ
എന്നിട്ട് എന്ത് ഇങ്ങനെയുള്ള അല്ല സാർ, നമ്മളിങ്ങനെ ഈ പറഞ്ഞു വന്ന ഇത്രയും സംഭവങ്ങൾ ഇനിയും നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഈ സർക്കാർ എങ്ങും എത്താതെ പോയ, അന്വേഷണം എങ്ങും എത്താതെ പോയ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ടാവില്ലേ? എന്നിട്ട് സ്ത്രീ സുരക്ഷ എന്ന് മുക്കിന് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഈ വാക്കിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് സത്യം. പാർട്ടി താല്പര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കുന്നത്, സ്ത്രീ താല്പര്യമല്ല ഇവർ സംരക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കാല സംഭവങ്ങൾ കൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അല്ല ഇത് അല്ല സാർ, ഈ പറയുന്ന പോലെ ഇപ്പം ഇങ്ങനെ ഇത്രയും വളരെയധികം എണ്ണത്തിൽ തന്നെ എത്രയധികമുള്ള മെമ്പർമാരുള്ള ഭരണപക്ഷത്തെ എം എൽ എമാർ സി പി ഐക്കാർ തന്നെ ഒരുപാട് സി പി ഐ തന്നെ ഇതിനകത്ത് നിഷ്പക്ഷമായി സംസാരിക്കുന്നവരാണ്, എന്നിട്ട് പോലും അവർക്ക് പോലും ഒരു ചോദ്യം ഉന്നയിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു ഉപചോദ്യം ചോദിക്കാനോ രമ്യ ഹരിദാസനെ അധിക്ഷേപിച്ചു കഴിഞ്ഞ ഭരണകാലത്ത് പിന്നെ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഒരു വളരെ മ്ലേച്ഛമായ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. പി ടി ഉഷയെ അധിക്ഷേപിച്ചു. അതെ അതെ, ശോഭനെ ബി ജെ പി യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചില്ലേ? എന്താ അവർക്ക് അധികം അവകാശമില്ല ഈ രാജ്യത്ത് ജനാധിപത്യം എന്ന് പറയുന്നത്? സാറ് പറയുമ്പോ എണ്ണം പറയും, ഒരുപാട് കാര്യങ്ങളുണ്ട് നാണമില്ലേ. എന്നിട്ട് സുരേഷ് ഗോപി അവിടെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഇല്ല കഥ ഒരു മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ ഓഫീസിലിരുന്ന് ചമച്ച് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ കിണഞ്ഞു പരിശ്രമിച്ച പാർട്ടിയാണ്. പിന്നെ അവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? സാർ, ഇപ്പോ സഭയില് ഇത്തരത്തിൽ സഭയിൽ തന്നെ സഭാംഗങ്ങൾ, ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചേർത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സഹ വി എസ് സഭയിൽ പറഞ്ഞിട്ടുണ്ട്, സഭയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സ്ത്രീ അധിക്ഷേപമല്ലേ? അപ്പൊ ഇവർക്കൊക്കെ എല്ലാം പറയാം, അവരിൽ ഒരാളെ. സാർ, ഇതിനകത്ത് നമ്മൾ കൂലങ്കഷമായി സംസാരിച്ചു പോകുമ്പോഴേ സാർ, ഇപ്പൊ കഴിഞ്ഞ ദിവസം എം വി ജയരാജൻ, ഇപ്പോ വടകര ടീച്ചർ തോറ്റു, ശൈലജ ടീച്ചർ തോറ്റു, എം വി ജയരാജൻ തോറ്റു. ഏറ്റവും കൂടുതൽ സൈബർ പണി നടക്കുന്നത് ഇവർക്ക് വേണ്ടിയാണ്, പോരാളി. ഈ പോരാളി ഷാജി എന്ന് പറഞ്ഞിട്ട് ഇന്ന് എം വി രാഘവൻ ഇന്നലെ സംസാരിച്ചപ്പോ പോരാളി ഷാജിയെ തിരിച്ചു കുത്തുകയാണ് ചെയ്തത്. പോരാളി ഷാജി ഉൾപ്പെടെയുള്ളവരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രം പണിയെടുത്തതിന്റെ ഫലമായിട്ടാണ് ഇവർക്ക് വിജയം ഉണ്ടാവാതെ പോയത്, ഇവരൊന്നും പുറത്തിറങ്ങി വർക്ക് ചെയ്തില്ല എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം ഇന്നലെ സംസാരിച്ചത്. എന്നിട്ട് ഇന്ന് അദ്ദേഹം ചോദിക്കുന്നു പോരാളി ഷാജി തന്നെ എത്ര എണ്ണം ഉണ്ടെന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പൊ പത്രസമ്മേളനം നടത്തി ചോദിച്ചിരിക്കുന്നത്. ഭസ്മാസുരനെ സൃഷ്ടിച്ചത് അവര് തന്നെയാണ് തീർച്ചയായിട്ടും. ഭസ്മാസുരന്റെ അല്ലെങ്കിൽ അതുപോലൊരു തിരിച്ചടിയാണ് ഇപ്പൊ ആ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന സമ്മതമാണ്. അതുകൊണ്ടൊന്നും അല്ല എം വി ജയരാജൻ തോറ്റത്, ഇടതുമുന്നണിയോടുള്ള ഭരണത്തോടുള്ള ഒരു എതിർ വികാരം തന്നെയാണ് അതിൽ സംഭവിച്ചിരിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തവുമാണ്. അദ്ദേഹം അതിനൊരു എക്സ്ക്യൂസ് തേടുകയാണ്, പോരാളി ഷാജിയെ അതിനൊരു ബലിയാടാക്കി നിർത്തുകയാണ്. ഈ സൈബർ പോരാട്ടം ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് വടകരയിൽ നാം. സാർ, എന്തായാലും നമുക്ക് ഒരു പ്രധാന ഒരു ചർച്ചയുടെ അവസാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. അതായത് ആരുടെയും മുന്നിൽ തലകുനിക്കില്ല എന്ന് നിൽക്കുന്ന മുഖ്യമന്ത്രി താങ്കൾ ഇപ്പോൾ കെ കെ രമയുടെ മുമ്പിൽ തലകുനിച്ച് സഭയിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയല്ലേ എന്ന് സമൂഹം അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു അവസ്ഥയല്ലേ സാർ ഇപ്പൊ ഉള്ളത്? തീർച്ചയായിട്ടും. അവർക്ക് അവരുടെ പാർട്ടി ഏറ്റവും ശത്രുവായി കണ്ടിരുന്ന ഒരു മനുഷ്യന്റെ ഭാര്യ, ഒരുപക്ഷെ ഒരു വേള അയാളുടെ പാതി എന്ന് പറയുമ്പോൾ അയാളും കൂടെ ചേർന്നതാണ്, ഈ മരിച്ച ചന്ദ്രശേഖരൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഒരു വേള നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇരിക്കുന്നെങ്കിൽ അവിടെ ഈ പറയുന്ന മുഖ്യമന്ത്രി പരാജയപ്പെട്ടിരിക്കുന്നതല്ലേ? അതെ, ഈ പിണറായി വിജയൻ തന്നെ പറഞ്ഞത് മനഃശുദ്ധി ഉണ്ടായിരിക്കണമെന്നാണ് അന്ന് കുഴൽനാടിനോട്, മാത്യു കുഴൽനാടിനോട് പറഞ്ഞത്. ആ മനഃശുദ്ധി അദ്ദേഹത്തിൻ്റെ മനസാക്ഷി കേൾക്കുന്ന ഓരോ കുത്തുകളാണ് കെ കെ രമയുടെ ഓരോ വാക്കുകളും. എന്തായാലും സഭയിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അതായത് സി പി എമ്മുകാർക്കൊരു സി പി എമ്മുകാരെ ആക്ഷേപിക്കുന്നതിന് മറുപടി പറയാൻ പാടില്ല, സ്ത്രീകളെ അവരുടെ പക്ഷത്ത് നിൽക്കുന്ന സ്ത്രീകളെ പറയുന്നതിന് മറുപടി ആരും പറയാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ ആരും ഒന്നും പറയാൻ പാടില്ല, അവർക്ക് ആര് വേണോ പറയാം അല്ലേ? അതെ, അതിന് ലൈസൻസ് അവർക്കുണ്ട് എന്നുള്ള വിചാരമാണ്. സ്ത്രീകൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കുന്നുണ്ടെന്നുള്ളതിന് വലിയ ഉദാഹരണമാണ് അന്ന് കെ ആർ ഗൗരിയെ മുഖ്യമന്ത്രിയാക്കാതിരുന്നു, ഇപ്പോൾ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കാതിരുന്നതും, അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾ കുറവുണ്ട്, വനിതകൾ പരിഗണിക്കുന്നില്ലെന്ന് വൃന്ദാക്കാരായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. അവരെ ഉയർന്നു വരാൻ സമ്മതിക്കാതെ പോയതിന്റെ പിന്നില് പിന്നെ പുരുഷ മേധാവിത്വമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷം ശരിക്കും മാർക്സിസം എന്ന് പറയുന്നത് സ്ത്രീപക്ഷമാണ്, സ്ത്രീപക്ഷം അതിന്റെ ഒരു അന്തസത്തയാണ്.
പക്ഷേ ഇവിടെ നേതൃത്വം എന്തായാലും സമൂഹത്തിന് ഒറ്റ ഒരു വീക്ഷണമേ ഉള്ളൂ. അത് അങ്ങനെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അല്ലെ സാർ. സമൂഹത്തിന് അതിപ്പോ കമ്മ്യൂണിസ്റ്റുകാരി എന്നോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരി എന്നോ അങ്ങനെയൊന്നുമില്ല. സ്ത്രീപക്ഷത്തോട് സമൂഹത്തിന് എന്നും ഒരൊറ്റ നീതിയേ ഉള്ളൂ. ആ നീതി തന്നെ ഇവിടെ നടപ്പാക്കണം അല്ലെങ്കിൽ നടപ്പാവണം അല്ലെ സാർ. തീർച്ചയായും ആവട്ടെ.